ഹായ് എവരിവാൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്പൂൺ ആൻഡ് ഫോക്ക്. അപ്പോൾ ഇന്ന് കുറച്ച് കിച്ചൺ ഐറ്റംസ് ഞാൻ വാങ്ങിയത് പരിചയപ്പെടുത്തുകയാണ്. ചെറിയ റേറ്റിന് 399 രൂപയ്ക്ക് താഴെ വില വരുന്ന കുറച്ച് കിച്ചൺ ഐറ്റംസ് ഞാൻ ആമസോണിൽ നിന്ന് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നുള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രോഡക്റ്റ്. 299 രൂപയാണ് ഇതിന് വന്നിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്പൂൺ റെസ്റ്റാണിത്. പല റേറ്റിലും വരുന്നുണ്ട്. 199, 299, 500, 600 ഒക്കെ രൂപയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ടാണ് ഇതെടുത്തിട്ടുള്ളത്, കോപ്പർ കോട്ടിംഗ് ആയിട്ട്. അപ്പോൾ നല്ല വലിപ്പമുണ്ട്. വലിയൊരു സ്പൂണാണ് എൻ്റെ കയ്യിൽ. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള തവി നല്ല വലിപ്പമുള്ളതാണ്, അത് തന്നെ അതിൽ കൊള്ളുന്നുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു സ്പൂൺ റെസ്റ്റാണിത്. എനിക്ക് എപ്പോഴും ആവശ്യം വരുന്ന ഒന്ന് തന്നെയാണിത്. അപ്പോൾ നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പും ഗ്യാസ് ടോപ്പൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇളക്കി കൊടുത്തിട്ട് തവി എന്തായാലും വെക്കാനൊരു സ്പേസ് വേണമല്ലോ. അപ്പോൾ സാധാരണ പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നുള്ളത്, പാത്രങ്ങൾ തന്നെ മതി. ഇത് ഞാൻ നല്ല കാണാനും ഭംഗിയാണല്ലോ. കിച്ചണിൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ്, കാണാനും നല്ല ഭംഗിയാണ്. 299 രൂപക്കാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് സ്റ്റീലിൻ്റെയാണ് മെറ്റീരിയൽ, കോപ്പർ കോട്ടിങ് വരുന്നുള്ളതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഇനി അടുത്തൊരു പ്രോഡക്റ്റ് ഓയിൽ ജാർ വിത്ത് ബ്രഷാണ്. നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഓയിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണിത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ ഒരു ബ്രഷ് നമുക്ക് കൂടെ കൂടെ കഴുകാനും പണിയാവും, പിന്നെ അതുപോലെ തന്നെ കുറേ ഓയിൽ നമുക്ക് നഷ്ടമാവല്ലേ. അപ്പോൾ ഇതാവുമ്പോൾ അതിൽ തന്നെ ജാറിൽ തന്നെ ഓയില് ബ്രഷ് മുക്കി വെക്കാം. നല്ല സുഖമാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ചെറുതാണ് സൈസ്. ഞാൻ നേരത്തെ കാണിച്ച അത്രയും സൈസ് വരുന്നില്ല, കുറച്ച് ചെറുതാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓയിൽ തന്നെ ഇതുപോലെ ഇട്ട് വെക്കുന്നതുകൊണ്ട് കൂടെ കൂടെ കഴുകാനും ഓയിൽ നഷ്ടപ്പെടാനൊന്നുമില്ല. കാണാനും നല്ല ഭംഗിയാണല്ലോ. ഇത് അടുക്കളയിൽ വെച്ചിട്ട് കാണാനും നല്ല ഭംഗിയാണ്. നല്ല യൂസ്ഫുൾ ആയിട്ട് പ്രോഡക്റ്റാണ്. 374 രൂപക്കാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. 374 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തൊരു പ്രോഡക്റ്റ് മൈക്രോ ഫൈബർ ക്ലീനിങ് ക്ലോത്താണ്. നല്ല അബ്സോർബൻസി ഉള്ള ഒരു ക്ലോത്താണിത്. അപ്പോൾ ഞാനിത് വെച്ചിട്ടാണ് കൗണ്ടർ ടോപ്പ്, ടേബിളൊക്കെ, ഡൈനിങ് ടേബിളൊക്കെ തുടക്കുന്നുള്ളത്. നല്ലോണം വെള്ളം വലിച്ചെടുക്കുന്നതുകൊണ്ട് നല്ല നീറ്റായിട്ട് ഡ്രൈ ആയി കിട്ടുന്നുണ്ട് ഇതുകൊണ്ട് തുടച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇത് 299 രൂപക്കാണ് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. 299 രൂപക്ക് 6 പീസാണ് വരുന്നുള്ളത്. ഈ 3 കളർ 2 വെച്ചിട്ട് 6 പീസാണ് വരുന്നുള്ളത്. അപ്പോൾ ഞാനിത് വെച്ചിട്ട് തുടക്കം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല യൂസ്ഫുൾ ആയിട്ട് പ്രോഡക്റ്റാണിത്. ഇനി അടുത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റ് സിപ്പ് ലോക്ക് ബാഗാണ്, പ്ലാസ്റ്റിക് ബാഗ്സ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണിത്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് ആദ്യമൊക്കെ ബോക്സുകളിലായിരുന്നു സൂക്ഷിച്ചു വെച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്പേസസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതിന് പകരമായിട്ട് ഇതുപോലുള്ള സിപ്പ് ലോക്ക് ബാഗിലാണ് വെക്കുന്നതെങ്കിൽ ചെറിയ സ്പേസിലാണ് നമുക്ക് സാധനങ്ങൾ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഫ്രിഡ്ജിൽ സ്ഥലമില്ലാത്ത അവസ്ഥ വന്നിട്ട് ഈ ബോക്സസ് ഒരുപാട് വെക്കുന്ന സമയത്ത് മല്ലി, പുതിന, പച്ചമുളക് അങ്ങനെയുള്ളതൊക്കെ ഞാൻ ബോക്സിൽ വെക്കുന്ന സമയത്ത് എനിക്ക് ഫ്രിഡ്ജിൽ സ്ഥലം തികയാറില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഇപ്പോൾ ഇത് വാങ്ങിയ ശേഷം, ഈ സിപ്പ് ലോക്ക് ബാഗ് വാങ്ങിയ ശേഷം ഇതിൻ്റെ അകത്ത് സൂക്ഷിക്കുന്ന സമയത്ത് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞ സ്ഥലത്ത് തന്നെ ഇത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഇപ്പോൾ നോൺ വെജ് ഐറ്റംസൊക്കെ ഞാൻ ബാഗിലാണ് സൂക്ഷിക്കുന്നുള്ളത്. അപ്പോൾ കുറച്ച് അധികം ഉള്ളതൊക്കെ പാർട്ടായിട്ട് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ വേറെ വെച്ച് കഴിഞ്ഞാൽ ഇത് എടുക്കുന്ന സമയത്ത് സുഖമാണല്ലേ. പിന്നെ അതേപോലെ തന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ പുതിന, മല്ലി, പച്ചമുളക് അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് ബാഗ്സിലാണ് സൂക്ഷിക്കുന്നുള്ളത്. അപ്പോൾ ഇതിന് 30 പീസിന് 225 രൂപയാണ് വരുന്നത്. രണ്ട് സൈസിലായിട്ട് 15-15 വെച്ചിട്ടാണ് ഈ ബാഗ് വരുന്നുള്ളത്. 1 കിലോയുടെയും 1/2 കിലോയുടെയാണെന്ന് അവർ പറയുന്നുള്ളത്. ഈ ഒരു സൈസും കുറച്ച് വലിയ, ഞാൻ നേരത്തെ കാണിച്ച് നോൺ വെജ് വെച്ചിട്ടുള്ള കുറച്ച് വലിയ സൈസുമാണ്. 225 രൂപക്ക് നമുക്ക് കിട്ടുന്നുള്ളത്. അപ്പോൾ ഇനി അടുത്തൊരു പ്രോഡക്റ്റ് ഈ ഒരു മിക്സിംഗ് ബൗളാണ്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ മിക്സിംഗ് ബൗൾ നല്ല യൂസ്ഫുള്ളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണിത്. അപ്പോൾ 4 കളറിലായിട്ട് വരുന്ന 4 ബൗള്. അപ്പോൾ ഈ ഒരു സെറ്റിന് ഞാൻ 368 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. ഇതും ഓൺലൈനായിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. എല്ലാ പ്രോഡക്റ്റും ഓൺലൈന് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇത് 4 കളറിൽ, അപ്പോൾ കളർ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 4 സൈസ് 4 കളറിലായിട്ട് 368 രൂപക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് പ്രോഡക്റ്റാണ് ഇത്. ഇത് മൈക്രോവേവ് ഓവൻ സേഫാണ്, അതുപോലെ തന്നെ ഫ്രീസർ സേഫാണ്. അപ്പോൾ മൈക്രോവേവിലൊക്കെ വെച്ചിട്ട് ഭക്ഷണത്തിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്.
പിന്നെ കേക്കിനൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ട് പ്രോഡക്റ്റാണിത്. ഇനി അടുത്തത് ഈ ഒരു സ്പൈസ് മസാല ബോക്സാണ്. അപ്പോൾ എൻ്റെ വീഡിയോസിൽ പലപ്പോഴും ഞാൻ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല യൂസ്ഫുള്ളായിട്ട് പ്രോഡക്റ്റാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് കണ്ടെയ്നേഴ്സ് തുറക്കുക അടുക്കുകയും ചെയ്യുന്നതിന് പകരമായിട്ട് ഇതുപോലെ ഒരു കണ്ടെയ്നർ യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് സമയം ലാഭം അല്ല, എടുക്കാൻ നല്ല സുഖമാണ്, എളുപ്പമാണ് അല്ലേ. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് വേണ്ടെന്നുള്ളവർക്ക് സ്റ്റീലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ആവശ്യമുള്ളവർ അതും വാങ്ങിക്കാം. അപ്പോൾ ഇതിന് ഞാൻ 198 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയ റേറ്റിന് നല്ലൊരു പ്രോഡക്റ്റാണിത്. ഇനി അടുത്ത പ്രോഡക്റ്റ് ഈ സ്പാച്ചിലാണ്. അപ്പോൾ രണ്ട് സ്പാച്ചിൽ ഒരുമിച്ചിട്ടാണ്, കോംബോ പാക്കാണ്. അപ്പോൾ ഇതിന് 359 രൂപയാണ് വരുന്നുള്ളത്. പക്ഷെ 359 രൂപ കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ സാധാരണ ഉപയോഗിച്ചിരുന്ന സ്പാറ്റില പൊട്ടിപ്പോയി, ഈ ഒരു ഭാഗം പൊട്ടിപ്പോയി. അതുപോലെ തന്നെ ഈ ഭാഗം നമ്മൾ ചൂട് തട്ടുന്ന സമയത്ത് ഉരുകി പോകാൻ നല്ല സാധ്യതയുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഉരുകിയിട്ടുണ്ട്. എൻ്റെ ഇതിനു മുമ്പ് ഞാൻ ഉപയോഗിച്ചിരുന്നതും ചൂട് തട്ടുന്ന സമയത്ത് ആ പിടിക്കുന്ന സ്ഥലം ഉരുകുന്നുണ്ട്. അപ്പോൾ ഇതാവുമ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഫുൾ സിലിക്കണാണ്, നമ്മൾ പിടിക്കുന്ന സ്ഥലവും സിലിക്കൺ കവറിങ് ആണ്. അതുകൊണ്ട് ചൂടൊന്നും തട്ടിയാൽ ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ കറികളൊക്കെ ഇളക്കുന്ന സമയത്ത് അത് വെട്ടിട്ട് അവിടെ വെച്ചിട്ട് പോകാൻ കുഴപ്പമൊന്നുമില്ല. മറ്റേതാകുമ്പോൾ നമുക്ക് അത് വെച്ച് കഴിഞ്ഞാൽ അത് ഉരുകുന്നുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്. 359 രൂപക്ക് രണ്ട് സ്പാറ്റില കിട്ടുന്നുണ്ട്. നല്ല യൂസ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ ഇനി അടുത്തൊരു പ്രോഡക്റ്റ് ഈ ഒരു ചോപ്പിംഗ് ബോർഡാണ്. എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ബോർഡിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ചോപ്പിംഗ് ബോർഡ് രണ്ടായിട്ടാണ് വരുന്നുള്ളത്, രണ്ട് കളറിൽ, ബ്ലൂ കളർ ആൻഡ് ഗ്രേ കളറായിട്ട് രണ്ട് കളറിൽ രണ്ട് പീസ്. 180 രൂപക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നല്ല യൂസ്ഫുള്ളാണ്, നല്ല ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ നല്ല സുഖമാണ്. ഇതുപോലെ വളച്ചിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ നല്ല സുഖമാണ്. ഐക്കേടെയാണ്, അതുകൊണ്ട് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്. പിന്നെ പ്ലാസ്റ്റിക് വേണ്ടാന്നുള്ളവർക്ക് ഞാൻ വുഡൻ കട്ടിംഗ് ബോർഡിൻ്റെ ലിങ്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാനുള്ള എളുപ്പം പോലെ തന്നെ കഴുകാനും ഈസിയാണ്, വെയ്റ്റ്ലെസ് ആണല്ലോ. അപ്പോൾ കഴുകാനും നല്ല ഈസിയാണ്, ഫ്ലെക്സിബിളൊക്കെ ആയതുകൊണ്ട്. പിന്നെ നമുക്ക് എടുത്തു വെക്കാനും ചെറിയ സ്പേസ് മതി. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു പ്രോഡക്റ്റാണിത്. ഇനിയുള്ള പ്രോഡക്റ്റ് ഈ ഒരു ക്ലിപ്പാണ്, ബാഗ് സീലിംഗ് ക്ലിപ്പ്. അപ്പോൾ ഇത് എല്ലാവരും യൂസ് ചെയ്യുന്നുള്ളവരായിരിക്കും, പലരും അറിയാത്തവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ച് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ, ബ്രെഡ്, ബിസ്ക്കറ്റ്, ഞാനിപ്പോൾ ചായപ്പൊടിയൊക്കെ പാക്കറ്റ് നമ്മൾ കണ്ടെയ്നറിൽ ഇട്ടിട്ട് ബാക്കിയുള്ളത് ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ട് സീൽ ചെയ്തിട്ടാണ് എടുത്ത് വെക്കാറുള്ളത്. അപ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റാണ്. ബിസ്ക്കറ്റ്, ബ്രെഡൊക്കെ ബാക്കി വരുന്നത്. നമ്മളെപ്പോഴും അതിൻ്റെ എന്താ പറയുക, ടൈ എടുത്ത് വെക്കണമെന്നില്ല. അപ്പോൾ ഈ ഒരു ഐറ്റം ഉള്ളതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ നല്ല ഈസിയാണ്. അപ്പോൾ ഇത് 83 രൂപക്ക് 18 പീസ്, 3 കളറിൽ 6 പീസ് വെച്ചിട്ട് 3 കളറിൽ 3 സൈസിലായിട്ടാണ് വരുന്നുള്ളത്. അപ്പോൾ ചെറുത്, മീഡിയം, വലുത്, അങ്ങനെ 3 സൈസിൽ 6 ഈച്ച് ക്ലിപ്സാണ് വരുന്നുള്ളത്. 83 രൂപക്ക് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് പക്ഷേ 2 സെറ്റ് ഒരുമിച്ചിട്ടെടുക്കണം, അങ്ങനെയുണ്ട്. അപ്പോൾ 166 രൂപക്കാണ് ഞാൻ 18 × 2 36 പീസ് ക്ലിപ്പ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഓരോ സൈസും 12 പീസ് വെച്ചിട്ട് 36 സൈസിലാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ 2 സെറ്റിന് 166 രൂപയാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ടവലാണ്. അപ്പോൾ ഇത് 5 പീസായിട്ടാണ് വരുന്നുള്ളത്. 359 രൂപക്ക് 5 പീസ്, നല്ല ടവലാണ്. അപ്പോൾ കിച്ചൺ ടവൽ നമ്മൾ പാത്രങ്ങൾ ഡ്രൈ ആക്കി തുടക്കാനും അതുപോലെ കൈ തുടക്കാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ വാഷ് ബേസിൻ്റെ അടുത്ത് കൈ തുടക്കാൻ ഇടാനും അതേപോലെ തന്നെ നമുക്ക് കിച്ചണിൽ എപ്പോഴും കൈ തുടക്കേണ്ട ആവശ്യം വരുമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും പിന്നെ അതേപോലെ തന്നെ പ്ലേറ്റൊക്കെ ഞാൻ തുടക്കാറുണ്ട് ഈ ഒരു ടർക്കി ടവൽ വെച്ചിട്ടാണ്. അപ്പോൾ 359 രൂപക്ക് 5 പീസ് എന്ന് പറയുമ്പം വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റാണിത്. ഇനി അടുത്തൊരു പ്രോഡക്റ്റ് ബാഗ് ഡിസ്പെൻസറാണ്, ക്യാരി ബാഗ് ഡിസ്പെൻസർ. അപ്പോൾ ഇത് പലരും യൂസ് ചെയ്യുന്നുണ്ടാവും. ഇത് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഷെയർ എന്നുള്ളത്. അപ്പോൾ ഐക്കേടെയാണ്, അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിന് സിംഗിളായിട്ട് വാങ്ങുമ്പോൾ 299 രൂപയാണ് വരുന്നുള്ളത്. കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണിത്. അപ്പോൾ ഇത് ഞാൻ വെച്ചിട്ടടുത്ത് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കാണിക്കുന്നുള്ളത്. അപ്പോൾ ഇത് 2 പീസായിട്ട് സെറ്റായിട്ട് വന്നിട്ടുള്ളതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. 408 രൂപക്ക് 2 പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് ബാഗ് ഇടാൻ വേണ്ടി അല്ലെങ്കിൽ ക്യാരി ബാഗ് ഇടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു സ്പേസ് നമുക്ക് ആവശ്യം തന്നെ അല്ലേ. അല്ലെങ്കിൽ വേറെ ഒരിടത്തും കൂട്ടിയിടാൻ പറ്റില്ലല്ലോ.
അപ്പോൾ ഇതുപോലെ ഒരു ഡിസ്പെൻസർ ഉണ്ടെങ്കിൽ നമുക്ക് കാണാനും വൃത്തിയുണ്ട്, അതുപോലെ തന്നെ നമുക്ക് എടുക്കാനും നല്ല സുഖമാണ്. ഇത് ഇതിൻ്റെ അകത്ത് ഇട്ട് വെക്കാനും അതുപോലെ ഇത് പുറത്തേക്ക് എടുക്കാനും നല്ല സുഖമാണ്. ഇതിൻ്റെ വേറൊരു മോഡലും കൂടി വരുന്നുണ്ട്, കുറച്ചും കൂടി കാണാൻ നല്ല ഭംഗിയുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്. വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ ഒരു ബ്രാൻഡ് വാങ്ങിക്കാൻ സജസ്റ്റ് ചെയ്യാണ്. നല്ല യൂസ്ഫുള്ളാണ്, നല്ല ബ്രാൻഡഡാണ്, നല്ല ക്വാളിറ്റിയാണ്, കാണാനും വൃത്തിയാണ് അല്ലേ. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് പ്രോഡക്റ്റ് ഈ ഒരു ബാസ്ക്കറ്റാണ്. ഇത് പക്ഷേ 399 രൂപയല്ല, കുറച്ച് കൂടുതലാണ്, 499 രൂപ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ലാസ്റ്റ് കാണിക്കുന്നുള്ളത്. നല്ല യൂസ്ഫുൾ ആയിട്ടുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ബിസ്ക്കറ്റ്സ് സൂക്ഷിക്കുന്ന ഈ ഒരു ബാസ്ക്കറ്റിലാണ്, അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ അകത്ത് നോൺ വെജൊക്കെ ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ അകത്താണ് സൂക്ഷിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അല്ലാതെയുള്ള വയറുകൾ സൂക്ഷിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ തന്നെ കുറച്ച് വേറൊരു മോഡൽ വരുന്നുണ്ട് 399 രൂപയ്ക്ക്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ഹൈറ്റായിട്ട് വരുന്നതുകൊണ്ട് ചെറിയ സ്പേസിൽ നമുക്ക് സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ബിസ്ക്കറ്റൊക്കെ ഇതുപോലെയാണ് ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ച് വെക്കാറുള്ളത്, ഈ ഒരു ബാസ്ക്കറ്റിൽ വെച്ചിട്ട്. അതേപോലെ തന്നെ നോൺ വെജ് ഐറ്റംസും അപ്പോൾ കണ്ടല്ലോ, ഈ ഒരു ഷേപ്പിൽ വരുന്നതുകൊണ്ട് കുറച്ച് സ്പേസ് മതി, ഹൈറ്റ് വരുന്നതുകൊണ്ട് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാൻ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പറയാൻ വിട്ടുപോയി, 4 പീസ് വരുന്നുണ്ട്, 4 കളറിലായിട്ട് 4 പീസായിട്ടാണ് വരുന്നുള്ളത്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ 399 രൂപയിൽ താഴെയുള്ള പ്രോഡക്ട്സ്. നല്ല ക്വാളിറ്റി, അതുപോലെ തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് കിട്ടും. സോ അതുകൂടി ചെയ്യുക പ്ലീസ്. അപ്പോൾ ഇൻഷാ അള്ളാ ഇനിയൊരു വീഡിയോ ആയിട്ട് ഫ്യൂച്ചറിൽ വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.